മാരുതി സുസുക്കി എൻട്രി ലെവൽ കാറായ ആൾട്ടോയ്ക്ക് തൊട്ട് മുകളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് എസ്പ്രസോ. എസ്പ്രസോ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ജിയാദ് എടുത്തിട്ട് എത്ര മാസമായി ജിയാദ്? പത്ത് മാസം ആവാറായി. അപ്പോൾ 10 മാസത്തിനിടയിൽ അവനുണ്ടായ എക്സ്പീരിയൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എസ്പ്രസോ ആയിട്ട് നമ്മൾ പോവുകയാണ്. കൂടെയുള്ളത് ജിയാദാണ് കേട്ടോ, കൂട്ടുകാരനാണ്. ജിയാദ് എടുത്തിട്ട് ഇപ്പം എത്ര മാസമായിന്ന് പറഞ്ഞാൽ 10 മാസം അല്ലേ? 10 മാസത്തോളമായി. 10 മാസത്തോളമായി. പിന്നെ കിലോമീറ്റർ 10,032 കിലോമീറ്റർ ആയി കേട്ടോ. അപ്പോൾ തേർഡ് സർവീസ് കഴിഞ്ഞു. തേർഡ് സർവീസിന് എത്ര പൈസ ആയി ശരിക്കും? 1,800. അതെന്തുകൊണ്ടാണ് വെച്ചാൽ എനിക്ക് ഒന്ന് എസിയുടെ ഫിൽറ്റർ ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒന്ന് 1,800 ആയത്. ഇല്ലെങ്കിൽ എനിക്ക് ഒന്ന് 1,200-1,300 റേഞ്ചിലേ ആവുള്ളൂ കേട്ടോ, അപ്പോൾ ഒരു മോയിൽ ചേഞ്ചിങ് ആണെങ്കിൽ. ഓക്കെ, പിന്നെന്താണ് ശരിക്കും എസ്പ്രസോ ഇപ്പോൾ ഈ ഒരു 10 മാസം അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ ഓടിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഹാപ്പിയാണ് അല്ലേ? ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഹാപ്പി തന്നെയാണ്. ഹാപ്പിയാണ് അല്ലേ? ഇതുവരെ ഇത്രയും കാലം യൂസ് ചെയ്ത് ഇത്ര കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഓടിയിട്ട് നെഗറ്റീവ് പറയാനൊന്നുമില്ല. അതിൻ്റെ ഇതിൻ്റെ പെർഫോമൻസിൽ നെഗറ്റീവ് വരാം തോന്നിയിട്ടില്ല. ശരിക്കും ഒരു ഫാമിലി ഓറിയന്റഡ് വണ്ടിയാണ്. ഫാമിലി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലോ ബഡ്ജറ്റിൽ നമ്മളെ കയ്യിലൊതുങ്ങുന്ന ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ്. ബെസ്റ്റ് ചോയ്സാണ് അല്ലേ? പിന്നെ ഞാൻ പറഞ്ഞ യാത്ര ചെയ്തപ്പോൾ കണ്ടൊരു കാര്യം, നമുക്ക് കുറച്ച് ഹൈറ്റിലൊക്കെ ഇരുന്ന് പോകാൻ അൾട്ടോനൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോ അല്ലെ, ഹൈറ്റിലിരുന്നൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു വലിയ വണ്ടി ഓടിക്കണ ഒരു ഫീല് കിട്ടുന്നുണ്ട് നമുക്ക്. ശരി, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ശരിക്കും മാരുതിയുടെ എൻട്രി ലെവൽ കാർ ആൾട്ടോ ആണ്. രണ്ടാമത്തെ വണ്ടിയാണ് ശരിക്കും എസ്പ്രസോ. ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി എസ്പ്രസോ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ രൂപത്തോട് പലർക്കും ഉള്ളൊരു വിരോധം അല്ലേ ചില ആൾക്കാർ, അത് ശരിക്കും എനിക്ക് ഒന്ന് വണ്ടി ഉപയോഗിക്കാത്ത ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അതെ, ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ തന്നെ എനിക്ക് ഞാൻ റിവ്യൂ ഒക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഇതിൻ്റെ ഓണർമാരെ റിവ്യൂ ആണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. മൈനസുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, പറയണ പോലെ ഫുള്ള് അതിന് മൈനസ് പറയണ പോലെ യൂസ് ചെയ്യാത്തവരാണ്. യൂസ് ചെയ്യാത്ത ആൾക്കിപ്പം കണ്ടിട്ടില്ല. അതാണ് അതാണ് ഉപയോഗിക്കാത്ത സോപ്പ് വെട്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്താണെന്നോ അത് ഓടിക്കാത്ത ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ അങ്ങനെ പറയുന്നത് അല്ലേ. ഓടിച്ചപ്പോ എനിക്ക് പറയാലോ, ഞാൻ സത്യം പറഞ്ഞ എന്റെ ഞാൻ പ്രതീക്ഷിച്ചാൽ കൂടുതൽ ഈ വണ്ടി തോന്നിയിട്ടുണ്ട്. ഞാനൊരു വണ്ടിന്റെ പെർഫോമൻസ് വെച്ച് ഒരു 800 പോലെയാണ് ഇതിന്റെ എല്ലാ സംഭവങ്ങളൊക്കെ. വണ്ടിന്റെ രൂപം മാത്രം ചേഞ്ച് ഓക്കെ, പക്ഷെ അതിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോ ഒന്നാമത് പറയുകയാണ് ഇപ്പൊ AC ഇട്ടിട്ട് നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോ 800 കൂടുതലൊരു വലിയ കുറവുള്ള ചെർക്കിംഗ് ഒക്കെ വരലുണ്ട്. ഹൈ റേഞ്ച് ഒക്കെ എങ്ങോട്ടേലും പോയാണ് കുറച്ച് കയറ്റുള്ള റേഞ്ച്? ഞാൻ പോയത് ഇവിടെ കക്കാടംപൊയിലാണ് പോയത്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കേറിപ്പോയില്ലേ. പിന്നെ വേറെ ഇപ്പൊ നിനക്ക് പ്രശ്നങ്ങളായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ശരിക്കും പ്രശ്നങ്ങളായിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ട് ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ള വിഷയങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പറയാല്ല, ഇതിലുള്ള ചെറിയ കുറച്ച് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയ കുറച്ച് സംഭവങ്ങൾ. ബാക്കിൽ പവർ വിൻഡോ അതേപോലെ അത് ഫുൾ ഓപ്ഷൻ VXI പ്ലസ് ആയിട്ട് പോലെ ഇതിന് വന്നിട്ടില്ല. പിന്നെ അതേപോലെ ബാക്കിൽ ബോക്സിന്റെ സ്പേസ് ഇല്ല, സ്പേസ് ഇല്ല. നമ്മുടെ ബാക്കിൽ ഡിക്കിൽ വെക്കേണ്ട ഒരു ടോട്ടൽ വൈസ് നോക്കുമ്പോ ഹാപ്പിയാണ്, ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. മൈലേജ് നമുക്ക് ശരിക്കും അത്ര നിനക്ക് കിട്ടുന്നുണ്ട്? മൈലേജ് AC ഇല്ലാതെയാണെങ്കിൽ ഒരു 20 ലോങ് പോകണമെന്നുണ്ട് കിട്ടും. 20 കിട്ടുന്നുണ്ട് അല്ലേ. നമ്മുടെ ചെറിയ ഡ്രൈവ് ആണെങ്കിൽ 18 AC യിൽ. ഓ, AC യിലാണെങ്കിൽ ലോങ് ആണെങ്കിൽ ഒരു 19-18 ആ റേഞ്ചിൽ കിട്ടും. ആ റേഞ്ചിൽ എന്നാലും അത് മോശമില്ലാത്തൊരു മൈലേജ്, മോശമില്ലാത്ത മൈലേജ് ആണ്. കാരണം 18-19 എന്നൊക്കെ പറഞ്ഞാൽ നല്ല മൈലേജ് തന്നെയാണ്. പറഞ്ഞത് അവര് പറഞ്ഞത് കുറച്ച് കിലോമീറ്ററുകൾ ആകുമ്പോ ഇനിയും മൈലേജ് കൂടുന്നാണ് പറഞ്ഞത് അല്ലെ. നമുക്ക് ക്ലസ്റ്ററിൽ ഇവിടെ കാണിക്കുന്ന മൈലേജ് 20 ഇപ്പോൾ ഇവിടെ ആക്ച്വൽ ഇവിടെ ഇപ്പൊ കാണിച്ച് ഓക്കെ, അത് ആക്ച്വൽ മൈലേജ് ആണ്, അതിൽ വേരിയേഷൻ വരുന്നുണ്ട്. പക്ഷെ 24 ഓക്കെ, എന്നാലും 20 റേഞ്ച് 19 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഓക്കെ, 17.4 ഇപ്പൊ കാണിക്കുന്നത്. എന്നാൽ പോലും ടോട്ടൽ വൈസ് നോക്കുമ്പോ സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷമാണ്, സന്തോഷമാണ്, ഹാപ്പിയാണ്. ഓക്കെ,
ഫാമിലി വെഹിക്കിളാണ് സാധനം. അതാണ് ഫാമിലി വെഹിക്കിൾ. ഒരാള് ചെറുപ്പകാരം യൂസ് ചെയ്യാൻ ഒരു വണ്ടി ചോയ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചോയ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു ഫാമിലിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാമിലി യാത്ര ചെയ്യാൻ അതിനൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണ്. ബെസ്റ്റ് ചോയ്സ് ആണ് എസ്പ്രസ്സോ. ശരി, അപ്പൊ ജിയാതെ നമുക്കിവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ ടോട്ടലി നോക്കുന്ന സമയത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എസ്പ്രസ്സോ? സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഇപ്പൊ 10,000 kilometers 10 months. അപ്പൊ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവൻ ഇത്രയും നേരം പറഞ്ഞതും എല്ലാ കാര്യങ്ങളും. അപ്പോ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.